എക്സാമിനേഷൻ ഇനി വെറും ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുന്ന വിചാരിക്കുകയാണ്. എല്ലാരും റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? എന്താണ് അവസ്ഥ? സോ ഇനി ഒരു മാസം മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലേ. ഈ ഒരു മാസം കൊണ്ട് ഇതുവരെ കംപ്ലീറ്റ് പോർഷൻസും റിവിഷൻ ചെയ്ത് കഴിയാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. എങ്ങനെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണമെന്ന് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ ഈ ഒരു മാസം നിങ്ങളുടെ ഒരു സുവർണ അവസരമാക്കി എടുത്തുകൊണ്ട് ഒരു 1 മന്ത് സ്റ്റഡി പ്ലാനോട് കൂടി വൻ വിജയം നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു 1 മന്ത് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ കടക്കാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതിലൊരു 4 സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതെന്ന് പറയുമ്പം NIOS സിലബസ് പ്രകാരം TMA പോർഷൻസ് പബ്ലിക് എക്സാമിനേഷന് ഇല്ല എന്നുള്ളത് പല കുട്ടികൾക്കും അറിയാം അല്ലേ. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ചാപ്റ്റർ, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണ് ഫോർ എക്സാമ്പിൾ, പൊളിറ്റിക്കൽ സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലെ TMA പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇത് പ്രകാരം ഒരു സബ്ജക്റ്റ് എടുത്ത് അതിലെ TMA പോർഷൻസ് മാർക്ക് ചെയ്ത് വെച്ച് പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റേഴ്സും മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് എന്നുള്ളതാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതായത് ഇപ്പം പബ്ലിക് എക്സാമിനേഷന് ഒരു ചോദ്യം കാണാണ് പൊളിറ്റിക്കൽ സയൻസിലെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ളത്, അതായത് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം നിങ്ങൾ പ്രീവിയസ് ഇയറിൽ തുടർച്ചയായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാപ്റ്ററിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദ്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് വൈസ് ടോപ്പിക് റീഡിംഗ് ആൻഡ് റിവിഷൻ ആണ്. അതായത് നമ്മളിപ്പം ഓൾറെഡി മൊഡ്യൂൾ വൈസ് TMA ചാപ്റ്റേഴ്സ് അല്ലാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ ടോപ്പിക്സുകളും ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, അത് റീഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് യുവർ സെൽഫ് വിത്ത് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു നാലാമത്തെ സ്റ്റെപ്പ്. സോ നിങ്ങൾ വിചാരിക്കും ഈ ഒരു 1 മന്ത് കൊണ്ട് എനിക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം. കാരണം TMA ചാപ്റ്റേഴ്സ് ഒഴികെയുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിനും നിങ്ങൾ ചാപ്റ്റർ വൈസ് ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്തരത്തിൽ ഷോർട്ട് നോട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും റിവിഷനും അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് നിങ്ങളുടെ എക്സാമിനേഷൻ പോയി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ സബ്ജക്റ്റും അതുപോലെ തന്നെ മൊഡ്യൂൾസും അതിലെ ചാപ്റ്റേഴ്സും നിങ്ങൾ ഇതേപോലെ സെപ്പറേറ്റ് തിരിച്ചറിയുന്ന വിധം നിങ്ങളൊരു പേപ്പറിൽ എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ടിക് മാർക്ക് ചെയ്യാൻ ഒരു ബോക്സ് കൊടുക്കാം. മൊഡ്യൂൾസിന് താഴെയായിട്ട് ഓരോ ചാപ്റ്റർ ഓരോ സബ്ജക്റ്റിലെയും മൊഡ്യൂൾസ് കൊടുത്ത് അതിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചതനുസരിച്ച് അത് ടിക് മാർക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഓരോ മൊഡ്യൂൾസും അതിലെ ചാപ്റ്റേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്ത് ടിക് മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഈസി ആയിട്ട് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു മാസം കൊണ്ട് വളരെ എളുപ്പത്തിൽ NIOS ഒക്ടോബർ ബാച്ചിൽ തന്നെ എക്സാം എഴുതി പാസ്സാവാൻ സാധിക്കുന്നതാണ്. സോ എല്ലാ കുട്ടികൾക്കും ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
ഒപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ ഒരു 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് സ്വന്തമായിട്ട് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, അതോടൊപ്പം ഈ ഒരു ഷോർട്ട് നോട്ട് സ്വന്തമായിട്ട് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓരോ സബ്ജക്റ്റുകൾക്കും ചിട്ടയായി തയ്യാറാക്കിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഷോർട്ട് നോട്ട് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തതിൽ വിഷമിച്ചിരിക്കേണ്ട. നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായി സ്മാർട്ടായി പഠിച്ച് നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ്. സോ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.